പന്തലും താഴെയൊക്കെ എത്തിട്ടാ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. റംസാനൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ ആയി. പെരുന്നാൾ ഇപ്പോൾ മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട്. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഹാപ്പി മൊമെൻറ്റിൽ എല്ലാവരും ഇരിക്കണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത് താന്നൂർ ഒട്ടുംപുറം ബീച്ചിലാണുള്ളത്, അതായത് തൂവൽത്തീരം ബീച്ചിൽ. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ആയ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ ഇന്നലെയാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളെ വ്ളോഗിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ലത്തി വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തൂവൽത്തീരം ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ ഉള്ള ഒരു കമാനം കാര്യങ്ങളാണിത്. അടിപൊളി ഒരു എൻട്രൻസും കാര്യങ്ങളായിട്ടാണ്. ഇതേപോലെ ഇവിടെ ഒരുപാട് എന്താ പറയുക ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാത്രമൊന്നുമല്ല, ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ വന്നതായതുകൊണ്ട് ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. കുറച്ച് രാവിലെ ആയതുകൊണ്ട് നല്ല വെയിലാണ്. അതുപോലെ തന്നെ വല്ലാതെ ആളില്ല, ആള് കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ ഗെയിം ഓരോന്നിനും വരുന്നത് 30 രൂപ. അതേപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 മണി മുതൽ 10 മണി വരെ എന്നാണ് പറഞ്ഞത്. ആളുണ്ടെന്നുണ്ടെങ്കിൽ 12 മണി വരെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നല്ല തിരക്കായതുകൊണ്ട് 12 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ രാവിലെയാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഐസ്ക്രീം കാര്യങ്ങൾ, പിന്നെ നേരത്തെ നമ്മൾ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതെന്നറിയാം, മറ്റേ ഉപ്പിലിട്ട സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീം, പോപ്കോൺ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട്. നല്ല രസമുണ്ട് സംഭവങ്ങൾ ഇതെല്ലാം. പിന്നെ ഇതാണ് ഇത്. അതേപോലെ തന്നെ ചേച്ചിമാർ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള. ഇതിൻ്റെ ഫ്രണ്ടിലും അതേപോലെ തന്നെ കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്ന വഴിക്ക് വേണ്ടി തിരിച്ചു വരികയാണ്. ഇവിടുന്ന് ഒന്നും കാണുന്നില്ലായിരുന്നു, അതാണ് കണ്ണടൊക്കെ ഇട്ടിട്ടുണ്ടത്. പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല, നല്ല വെയിലാണ് രാവിലെ ആയതുകൊണ്ട്. ഇതൊക്കെ നല്ല തിരക്കായി വരുന്നത് കേട്ടോ. വിളിക്കണ്ട ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹൗസ് ബോട്ടുമായിട്ട് ചെറിയ ചെറിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ വഞ്ചിയിലൊക്കെ യാത്ര ചെയ്യാം. ഇവിടെ ഏത് ടൈമിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു 10 മണിൻ്റെ ശേഷം ഏത് ടൈമിലാണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ആള് കുറവായതുകൊണ്ട് ഇവിടെ ഇതിപ്പോൾ ചാലുമായിട്ടില്ല. ഇതാണ് സംഭവം കേട്ടോ. ഇതിനപ്പുറമൊക്കെ ഉണ്ടായി അടിപൊളിയാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാത്രമല്ല, ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് തൂവൽത്തീരം എന്ന് പറഞ്ഞത്. താന്നൂര് ഒട്ടുംപുറം കടപ്പുറമാണ് കേട്ടത്. നല്ല ഭംഗിയുള്ളൊരു കടലും കടൽ തീരവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറം. അതേപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക പാർക്കിൻ്റെ മുകളിലൊക്കെ വന്നിട്ട് നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വൈബാണ്. നല്ല സെറ്റാണ്. നമ്മൾ താന്നൂര് ടൗണിൽ നിന്ന് ഇവിടെ ഈ ഒരു തൂവൽത്തീരത്തിലേക്ക് വരാനുള്ള ഡിസ്റ്റൻസ് വരുന്നത് 5 കിലോമീറ്റർ ആണ് കേട്ടോ. 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ തൂവൽത്തീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലാണെന്നുണ്ടെങ്കിൽ ബസ് സർവീസും ഉണ്ട്. അതേപോലെ തന്നെ വണ്ടിയിട്ട് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ തൂവൽത്തീരമുള്ള എന്താ പറയുക ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ തൊട്ട് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ രാവിലെ എത്തിയതായതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഉള്ളതിൽ നമ്മൾ കയറിയിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളത്. ഏകദേശം വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും. അപ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് വരുന്നത് കേട്ടോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഇപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കായി വരുന്നുണ്ട്. പിന്നെ നോമ്പ് പെരുന്നാൾ കഴിഞ്ഞാൽ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഇന്നലെയൊക്കെ നല്ല തിരക്കിരുന്നതിൽ ഇതിനെ ഓപ്പൺ ആക്കി ആ ടൈമിൽ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്നലെ വന്ന് വീഡിയോ എടുക്കാനുണ്ട്. ഇന്ന് തന്നെ രാവിലെ നമ്മൾ പോകുന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കട്ടകളെല്ലാം ജോയിൻ്റ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് HDPE എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. ഭോപ്പാൽ നിന്നാണ് ഈ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ തൂവൽത്തീരത്തിൻ്റെ ഈ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലാണുള്ളത്. ടിക്കറ്റ് കൗണ്ടറിൽ അനിലേട്ടൻ എന്ന ആളാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നേലും നിന്നല്ലോ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് ഇതിൻ്റെ റൈറ്റ് കാര്യങ്ങൾ മറ്റുള്ള ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറയോ? സേഫ്റ്റി കാര്യങ്ങൾ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് ഈ തൂവൽത്തീരം ബീച്ച് പ്രവർത്തിക്കുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരം ടെൻഡർ ചെയ്തു. അങ്ങനെ തൂവൽത്തീരം അമ്യൂസ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത്. ഇന്നലെ ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് അവർകളായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വരുന്ന യാത്രക്കാർക്ക് നിർബന്ധമായും നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടതിനു ശേഷം മാത്രമേ വിനോദസഞ്ചാരികൾ അതിനകത്തേക്ക് കയറാൻ അനുവദിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം, പരിശീലനം ലഭിച്ച ലൈഫ് ഗാർഡ്സുകളുണ്ട്. അതിന് പുറമെ മത്സ്യബന്ധനത്തിൽ പരമ്പരാഗതമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ, കടലുമായിട്ട് ഏറ്റവും അടുത്തറിയുന്നവരും കടലിനറിയുന്നവർ അവരാണ്. ഇപ്പൊ റെസ്ക്യൂ ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയുന്നവരാണ്. അവരെ സേവനം ഇവിടെ ഉണ്ടാവും. അതിന് പുറമെ നമ്മുടെ റെസ്ക്യൂ ബോട്ട്, നങ്കൂരിട്ട് കിടക്കുന്നത് ബോട്ട് പിടിച്ചെടുത്ത്, ഇത്രയും സൗകര്യങ്ങളാണ് നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അകത്ത് കയറാൻ പോവുകയാണ്. അവിടെ സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഇട്ട് അതിൻ്റെ അകത്ത് കയറട്ടോ. അപ്പൊ വലിയ തിരക്കില്ല, സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് തോന്നുന്നത്. നല്ല തിരക്ക് കുറവുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുക, കൗണ്ടറിൽ കണ്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത് 120 രൂപ കേട്ടോ. എല്ലാവർക്കും ഒരേ പൈസ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വയസ്സായ നല്ല 60 വയസ്സിന്റെ മേലുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതേപോലെ എന്താ പറയുക ആൽക്കഹോൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. നല്ല ചെറിയ കുട്ടികൾക്കും കയറാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഏതായാലും ഇത് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. വരൂ, വലത്തേ കൈ വീട്ടുണ്ട് കേട്ടോ. മുമ്പോ എന്റെ പേരെന്താ? റാസിക് എന്ന് പറഞ്ഞ ആളാണ് നമുക്ക് എന്താ പറയാ സേഫ്റ്റി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. പുള്ളി ഇവിടെ തന്നെയാണ് വീട്. ഓക്കെ, അപ്പൊ നമ്മള് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മള് കോട്ടയം ബ്രിഡ്ജ് കയറാൻ പോവുകയാണ്. നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ അഫ്സലാണ്, നമ്മളെ ഫ്രണ്ട്. അങ്ങനെ രണ്ടാളും കൂടിയാണ് ഇതിന്റെ അകത്തേക്ക് കയറുന്നത്. എങ്ങനെയുണ്ട് നോക്കാം. നമ്മളിപ്പോ ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ. സുഖമുണ്ട്. ഒരു 100 മീറ്ററാണ് കേട്ടോ കടലിന്, സോറി കരയിൽനിന്ന് കടലിക്ക് ഒരു 100 മീറ്ററാണ് ഈ ഒരു സംഭവം വരുന്നത്. പിന്നെ നിങ്ങൾ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ വരും കേട്ടോ. രാവിലെ ആകുമ്പോൾ വലിയ തിരക്കില്ല, നല്ല വൈദ്യുതി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവും. അതല്ല വൈകിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാവുന്നതാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെയൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞ് അതെന്തായാലും നമ്മൾ അത് കയറുകയാണ്. ഇനിയിപ്പോൾ കടലിക്കാണ്ട് ഇറങ്ങുന്ന ആ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയാ ഇവിടെ തിരക്ക് തിര കുറച്ച് സ്ട്രോങ്ങാവുണ്ട്. നമ്മളെ ഫോണ് നമ്മളെ അപ്പല് കഴിഞ്ഞു പിടിച്ചു കയറണം. കടലിക്ക് ഇറങ്ങിയിട്ടോ, കടലിക്ക് ഇറങ്ങുന്നതിന്റെ ഈ ഫസ്റ്റ് ഉള്ള സ്റ്റെപ്പാണ്. അപ്പൊ നമ്മള് കരയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തിര വരുന്ന ഒരു ഭാഗം തന്നെയുണ്ട്. അപ്പൊ രാവിലെ ആയതുകൊണ്ട് നല്ല തിരയുണ്ട്. പിന്നെ ആളിലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കയറിയിട്ടുണ്ട് ഇനി വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോ ഇനി നമ്മൾ അങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയി വെക്കുക. എങ്ങനെ ഉണ്ടെന്ന് നല്ല ഓളങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. എന്താന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്താണ് നല്ല ഹൈറ്റും നല്ല എന്താ പറയാ ഡൗണും ആയിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടാ. അടിപൊളി ഒളിയായിട്ട് എങ്ങനെയുണ്ട്? ആ ഇവര് ലൈഫാടാ എടുത്തുന്നേട്ടാ. വാ 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 ീപ്പിലേക്ക് കിട്ടാ. നമ്മള് വെള്ളത്തിന് വീട് അടിച്ചെടുത്താൽ മതി. കുറച്ച് പേർക്ക് മുമ്പിട്ട് പോയാൽ മതി കേട്ടോ. നേരിട്ടാണ് പോയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിന്റെ അടിക്കാൻ പോവാ. പിന്നെ എന്താ പറയാ ഇവിടെയൊക്കെ നല്ല പൊന്തലും താഴെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിൽക്ക്. ഇതെന്താ സംഭവം വെച്ചാല് രണ്ട് സൈഡിലായിട്ട് കയറുണ്ട് കേട്ടോ. കയറിട്ടിട്ട് റോപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇത് പിടിച്ചു പോയിട്ടാ. പിന്നെ കുറച്ച് ഏജുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും പേടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം പിടിച്ചു പോയാൽ മതി. പക്ഷെ നല്ല ഹൈറ്റുണ്ടല്ലേ. ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. ഇവിടുത്തെ ലൈഫ് ഗാർഡ് ആണ് ഇവരെല്ലാവരും. ഇവിടെ എന്താ പറയുക എന്റെ പേരൊക്കെ പറയുന്നു. ഉദവ് 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 മുനീതു 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 ഒരു ഗ്രോ കൂടി ഉണ്ട്. ഗ്രോ ആണ് പോയിട്ടുണ്ട്. ഇവര് ടോട്ടൽ വരുന്നത് 10 ലൈഫ് ഗാർഡ് ആണ് ഇതിന്റെ അകത്തുള്ളത്. അതേപോലെ തന്നെ പുറത്ത് എന്താ പറയാ ബോട്ടിന്റെ കാര്യത്തിൽ നമ്മള് ലോക്കിട്ടാണ്. ഇത് ലോക്കാണ്. ഇവര് നല്ല സേഫ്റ്റി കണ്ടിട്ടാ വേണ്ടി പോയിരുന്നു. പക്ഷെ ഇവര് പിടിച്ചായതുകൊണ്ടാണ്. അപ്പൊ നീ നല്ല സമാധാനമായിട്ട് പോയിട്ടാ ഒരു ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഇവര് കുറച്ച് തോന്നാൻ തോന്നി കാണാൻ. അപ്പൊ നമ്മൾ പിടിച്ചതാ രാവിലെ അതേപോലെ തന്നെ നല്ല വൈകിട്ടാണെന്നുണ്ടെങ്കിലാണ് ഇത്രയും കടൽ നല്ല ശോഭമായിട്ട് ഇരിക്കുന്ന ടൈമല്ല. അപ്പൊ ഈ ടൈമിലാണ് നല്ലൊരു ഇതുണ്ടാവുക. അപ്പൊ ഈ ഒരു ടൈമിൽ വരികയാണെന്നാ തോന്നുന്നത്. ഇങ്ങനെ ഈ അഡ്വഞ്ചറൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു ടൈമിൽ വന്നിട്ട് എൻജോയ് ചെയ്യാൻ തോന്നുന്നത് നല്ലത്. അതേപോലെ തന്നെ ലൈഫ് ഗാർഡായിട്ട് അവരൊരു ഇതുണ്ട്, എന്താ പറയാ, ഒരു ബോട്ട് ഉണ്ട് അവിടെ. അതിൽ സെറ്റിന്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ കൂടെ തന്നെ വേണം കേട്ടോ. എല്ലാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലും ക്യാമറ ഒക്കെ താഴെ പോകും. അപ്പം ഇതാണ് ഈ ഒരു ഇത്. നമ്മൾ അതിന്റെ കുറച്ചും കൂടി അങ്ങോട്ട് പോവാണ്ട്, നമ്മൾ അങ്ങോട്ട് കൂടി ഒന്ന് പോയി നോക്കാം. നല്ല രസം കിട്ടാം. ഹലോ, പോവോ അങ്ങോട്ട് പോവോ? ഏ എങ്ങനെയുണ്ട്? ധൈര്യം പോരല്ലോ, ഉഷാറായി, അടിപൊളി. ഒരാൾ ധൈര്യമൊക്കെ സംഭരിച്ചു വരുന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ ഇതിന്റെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം അത്യാവശ്യം നല്ല ഒരു സ്പേസിലുണ്ട്. ഇത് കടലിനിപ്പോ നമ്മൾ ഒരു 100 മീറ്റർ, എന്താ പറയാ, കരയിൽ എന്താ പറയുക, വീടിയിരുന്നില്ല. ഇപ്പൊ ഒരു 100 മീറ്റർ കരയിൽ നിന്ന് ഒരു 100 മീറ്റർ ആയിട്ട് നമ്മളിപ്പോ കടലിലാണുള്ളത് കേട്ടാ. നല്ലൊരു സൂപ്പർ. ഇവിടെ തന്നെയാണോ? കോയമ്പത്തൂരാ? തമിഴാ? തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഫ്രണ്ടിന്റെ വീട്. ഫ്രണ്ടിന്റെ വീടെങ്കിൽ ഇവിടെ തന്നെ താമസിച്ചാൽ മലയാളം പറയും. നല്ല ഇരിക്കാ, സൂപ്പർ. ഇവര് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കോയമ്പത്തൂരിലുള്ളവരാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, ചാനലൊക്കെ കണ്ടപ്പോ ഇവരൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഇവർക്ക് ചെറിയ പേടിയൊക്കെ കണ്ടിട്ട് സംഭവം ഇവരെ നാട്ടിൽ എന്താ പറയുക, ഈ ഒരു സംഭവം ഇല്ലാന്നാ പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ സംഭവത്തിൽ കേറുന്നെന്ന് പറഞ്ഞില്ലേ? എന്റെ പേരെന്താ പറഞ്ഞു? പേര് ഞാൻ സാക്കിറില്ലേ? ആ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് മോളെ? എങ്ങനെയുണ്ട്? ഞാൻ എന്നെ പേടി അടിപൊളി പേടിയുണ്ടായിരുന്നു. എവിടെ വീട്? എവിടെയാണ്? എത്ര വയസ്സായി? വയസ്സൊക്കെ 70 വയസ്സായിട്ട് ഇതിനുള്ളിൽ കയറാൻ പറ്റിയാണ് വലിയ കാര്യം തന്നെ. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. പൊളിച്ച് ഓട്ടെ. സോറി. എങ്ങനെ വിളിച്ചാ? ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമുക്ക് ഇരുന്നിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. നിൽക്കുന്നത് സേഫ് അല്ലാന്നാണ് പറയുന്നത്. അത് വേണ്ട, ഇവിടെ കുറെ ആൾക്കാർ ഇരിക്കുന്നൊക്കെ ഉണ്ട്. നമ്മളെ അഫ്സൽ കേട്ടോ ണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് തിര വരുമ്പോൾ നേരെ ആ കടലിൽ കണ്ടു പോകും. പക്ഷെ ഇവിടെ സേഫ് ആണ്. എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബോട്ട് കണ്ടില്ലേ? നേരെ ബാക്കിൽ കണ്ട് ബോട്ട് നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓടി വരാൻ പാകത്തിലാണ് ബോട്ട് സജ്ജാക്കി നിർത്തിയിട്ടുള്ളത്. ഒരേ ടൈമില് 100 ആൾക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ കേട്ടോ. 100 ആൾക്ക് 10 മിനിറ്റാണ് ടൈം പറഞ്ഞത്. തിരക്കില്ലാത്ത ടൈമിൽ കുറച്ചധികം ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. I അപ്പോൾ നമ്മൾ അപ്സൽ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് നേരെ ബൂസ്റ്റ് വിൽക്കിട്ടോ അപ്പോൾ ലുക്മാൻ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ് എടുത്തതാണ് നമ്മൾ മേടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ കുൽക്കി സർവത്ത് അല്ല ബൂസ്റ്റ് കുൽക്കി വാങ്ങാൻ മറക്കണ്ട അടിപൊളിയാണ് നല്ല ടേസ്റ്റിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ കുറേ തട്ടുകടകളുണ്ട് നമ്മൾ അഫ്സൽ ബ്രോ ഉണ്ട് ഓണറാണ് നമ്മൾ എന്താ പറയാ ബൂസ്റ്റ് കുൽക്കിന്റെ ക്യാഷ് തന്നായ പുള്ളിയാണ് അതിന്റെ ക്യാഷ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ കുറേ തട്ടുകടകളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ വരിക ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു എന്താ പറയുക വൈബ് എല്ലാവരും ആസ്വദിക്കുക അതേപോലെ തന്നെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഫോളോ എനേബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ